എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുന്ന നിലയിലേക്ക് എത്തിച്ച നമ്മുടെ വേമ്പനാട്ട് കായലിൽ റോഡിനോട് ചേർന്ന് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പ്രതീക്ഷിക്കാതെ ഇക്കാടൂടെ ഞങ്ങൾക്ക് ഒരു എറണാകുളം യാത്ര കിട്ടി. അപ്പം ഞാനത് ഷോർട്സായിട്ട് ഇടാം എന്ന് വിചാരിച്ച് വീഡിയോ ക്ലിപ്സ് വീഡിയോ ഫോർമാറ്റ് ഷോർട്സിൻ്റെ രീതിയിൽ എടുത്തു. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ അതൊരു ഫുൾ വീഡിയോയ്ക്കുള്ള കണ്ടൻറ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഭയങ്കര മഴ പെയ്ത് വേമ്പനാട്ട് കായലിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും ഇനി ഞാൻ പറഞ്ഞു, ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ കൂടെ വരേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇക്കയുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്ക എവിടെ പോകണം എന്ന് ചോദിച്ചപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയ വഴിക്ക് നോക്കി വെച്ചു ഫോറന്മാർ, പിന്നെ കുറേ യൂട്യൂബ് ചാനലിലും കണ്ടു. അപ്പോൾ ലുലുവിൽ കുറേ പ്രാവശ്യം പോയിട്ട് അപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഫോറന്മാരൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫോറമാണ് കയറിയപ്പം മിക്ക പറഞ്ഞു, ഇവിടെ ആളൊക്കെ ഉണ്ടോ സീന, പുറത്തുനിന്ന് ഒരു മനുഷ്യനെ പോലും സെക്യൂരിറ്റി ഇല്ലാതെ കാണുന്നില്ല, വലിയ വണ്ടി തിരക്കൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അകത്ത് പോകുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇക്ക ഓടിക്കുമല്ലോ എന്ന്. പക്ഷേ അകത്തോട്ട് കയറിയപ്പോഴാണ് ഫസ്റ്റ് പാർക്കിംഗ് ഫുള്ള്, സെക്കൻഡ് കയറിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് കയറിപ്പോകാൻ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നേ എന്ന്. അപ്പോൾ സത്ത് അപ്പോൾ തൊട്ടേ പറയുന്നുണ്ട്, അത്താച്ചി മൊത്തം ഇരുട്ടാണല്ലോ അത്താച്ചി, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ മേപ്പോട്ട് മേപ്പോട്ട് പാർക്കിംഗ് ആവുന്നു സ്ഥലം ഇത് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ. അപ്പോൾ അതാണോ ആ സംഭവം എന്നൊക്കെ ഞാനിങ്ങനെ ആ സത്തിനോട് പറയുകയൊക്കെ ചെയ്തു. സത്യം മേപ്പോട്ട് മേപ്പോട്ട് സ്ഥലം ഇല്ലാത്തതിന് കൊണ്ടുപോകാതെ. അപ്പോൾ പരിഭ്രാന്തരായി സത്തും ചങ്കറും ഞാനും ഇക്കായും ഒക്കെ നോക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ പോയി ഫുള്ളാന്ന് പറഞ്ഞു, സെക്കൻഡ് ഫ്ലോർ പോയി ഫുള്ളാന്ന് പറഞ്ഞു, അപ്പോൾ തേർഡിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും പേടിയും ഭയമാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. അങ്ങനെ തേർഡ് ഫ്ലോറിലെത്തി ഇറങ്ങിയപ്പോൾ സത്തിനൊരു എന്താ എന്തോ ഒരു ആശ്വാസമായി വണ്ടി. അപ്പോൾ ഞാനും ചങ്ങറും പിറകെ പോകാം, സത്ത് കയറാൻ മുന്നേ പോവാ, അപ്പോൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. പക്ഷേ പുറത്തൊരു മനുഷ്യനകത്ത് മൊത്തം വണ്ടി. അപ്പോഴാണ് ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്ന്, സെക്യൂരിറ്റിയോട് ചോദിച്ചു എങ്ങനെയാണ് ഏത് ഫ്ലോറിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റെന്ന് വിളിച്ചു, ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സെക്യൂരിറ്റി വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വേറെ രണ്ട് മൂന്ന് വണ്ടി കൂടെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ ആൾക്കാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ആൾക്കാർ ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ തന്നെ തേർഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഓർത്തണം. ഇപ്പോൾ ഇത്രയും പേരും നമ്മുടെ കൂടെ ആ ലിഫ്റ്റിൽ വന്ന ആൾക്കാരാകട്ടോ, ലിഫ്റ്റ് തുറന്നപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് എന്താണെന്നൊക്കെ അറിയത്തില്ലല്ലോ. ആദ്യമായിട്ട് വരുമല്ലേ ഇക്കായും ഞങ്ങളും ഇല്ല. അപ്പം മേടിക്കും ഭയങ്കര അടിപൊളിയാണ്. ലുലുവിൻ്റെ അത്രയും തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കൊച്ചു ലുലു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ആദ്യം ഞങ്ങൾ KFC ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് KFC ഓർഡർ ചെയ്യാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിപ്പോൾ സത്തിന് ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ നാല് സൈഡിൽ നോക്കി സത്തിന് ബിരിയാണി കിട്ടുന്ന വേറെ സ്ഥലമുണ്ട്. അപ്പോൾ വേറെ കുറേ സംഭവങ്ങൾ കണ്ടു, മലബാർ കഫേയും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി ഓർഡർ ചെയ്യാൻ പോയപ്പോഴാണ് സത്ത് അവിടെ എന്ന് പറയുന്നത് മറ്റടുത്ത് ബക്കറ്റ് ചിക്കൻ ഉണ്ടായിരുന്നു KFC, എനിക്ക് അത് മതിയായിരുന്നു. അപ്പോൾ ഇക്ക ഇവിടെ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇക്ക എന്നെ ഒരു നോട്ടപ്പം ഒക്കെ പറഞ്ഞു, ആ സാരമില്ല മോനെ, അവൻ പോകുന്ന വഴിക്ക് വേറെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഇക്ക വേറെ പോകുന്ന വഴിക്ക് സത്തിന് പോകുന്ന വഴിക്ക് നമ്മുടെ വീട് എടുക്കാറായപ്പോൾ തിരുവല്ലായപ്പോൾ KFC ബക്കറ്റ് ചിക്കൻ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. എനിക്ക് അൾട്രാസീന്ന് നമ്മുടെ ഹണി അൽഫാം സൂപ്പറാണ്, ഹണി അൽഫാം കേട്ടോ. ഇനി അവസരം കിട്ടുന്ന ട്രൈ ചെയ്യണം. എനിക്ക് ഇനി അവിടുത്തെ എന്താ കുഴിമന്തിലൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ട്രൈ ചെയ്യണം. ഇക്കായ്ക്കും ഇഷ്ടപ്പെട്ടു ഹണി അൽഫാം, സത്തിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സത്ത് പറഞ്ഞേ ഇനിയിപ്പം ഹണി അൽഫാം മേടിക്കുമ്പോൾ ബക്കറ്റ് ചിക്കൻ മേടിക്കേണ്ട, ഹണി അൽഫാം മാത്രം ഒരു ദിവസം മേടിക്കാം. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി ഇക്ക അവിടെ പോയി വെയിറ്റ് ചെയ്യട്ടോ. ആ സമയത്ത് ഞാനും മക്കളും ചെറിയ വന്നിരിക്കുക, എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അത്തച്ച് ഫുഡപ്പോൾ കൊണ്ടുവരും. സത്ത് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക, ചങ്കറും നോക്കി നോക്കിയിരിക്കുക. നമുക്ക് 4.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് കേട്ടോ, ട്രാഫിക്കും ബ്ലോക്കും എല്ലാം കൂടെ ആയിട്ട് എറണാകുളത്തേക്ക്. അപ്പോൾ ആ യാത്ര കഴിയുമ്പോൾ നമ്മൾ നല്ല ടയേർഡാവും. വീട്ടിൽ നിന്ന് എത്ര ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് ഇറങ്ങി വന്നാലും നല്ല ടയേർഡാവും. നമ്മൾ തന്നെ ടയർഡാവും, പിന്നെ കുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ബിരിയാണി വന്നു. ബിരിയാണി വന്നപ്പോഴാണ് രസമായത്, ബിരിയാണി സ്പൈസി മസാലയായിരുന്നു. അതുകൊണ്ട് അവർ ഇക്കായും മക്കളും ബിരിയാണി ഓർഡർ ചെയ്തത്, ഞാനൊരു പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ. ലാസ്റ്റ് ഈ ബിരിയാണി ബാക്കി വന്ന് എൻ്റെ പ്ലേറ്റ് ഷവർമ ഫുള്ള് ഫിനിഷ് ചെയ്തു. അതാണ് എല്ലാവരും കഴിച്ചത്. ഇക്കായും ഞാനും ബിരിയാണി കഴിച്ചു, സത്തും ചങ്കറും ബിരിയാണി ആണ് കഴിച്ചത്. സ്പൈസി ആയിരുന്നു. അപ്പോൾ എന്തായാലും വയറ് നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അതിൻ്റെ താപ്പോട്ടാണ് ബാക്കി ഫ്ലോറുകളൊക്കെ. അപ്പോൾ താപ്പോട്ട് പോയി താഴത്തെ കാഴ്ചകളോടൊക്കെ ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനോ ഷോപ്പിംഗോ ഒന്നുമില്ല, ജസ്റ്റ് മാളൊന്ന് വിസിറ്റ് ചെയ്യുക, മാൾ എന്തൊക്കെ നമ്മൾ കാണുക അത്രയേ ഉള്ളൂ. പിന്നെ ലുലുവിൽ പോകുന്ന പോലെ നമ്മൾ മറ്റേ സംഭവത്തിൽ കയറുന്ന കണ്ടക്കിറങ്ങി അത്യാവശ്യം ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി പോകും, അതൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ലുലുവിലുള്ളത് പോലത്തെ അത്യാവശ്യം സംഭവങ്ങളൊക്കെയാണ്. ലുലുവിൻ്റെ അത്രയും വലുതല്ലെങ്കിലും കൊച്ചു ലുലു അത്രയും അതാണ്.
പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ തിരക്കും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആലപ്പുഴ സൈഡിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഫോറം മാൾ കഴിഞ്ഞ ലുലു മാളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടം വരെ പോകാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ സത്ത് വിൽക്കാൻ ഞങ്ങൾ കൂടെ കയ്യെ പിടിച്ചോണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിങ്ങനെ പയ്യെ പയ്യെ പോയിട്ട്, അപ്പോൾ അവർ മുമ്പേ മുമ്പേ പോയിട്ട് എസ്കലേറ്ററിൻ്റെ അവിടെ പോയി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്ന് വിളിക്കും, ചങ്കറും അമ്മുകുട്ടി വാ അമ്മുകുട്ടി വാന്ന്. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി, ഞാനും ചങ്കറും വിൽക്കാണ്ട് ഒരുമിച്ച് കയറി. സത്ത് ഞങ്ങളെക്കാൾ മുമ്പ് ചാടി കയറി. അപ്പോൾ ചങ്കറ് പറയുന്നത് സത്യം വിൽക്കേണ്ട അവിടെ വീടുവിടാ വീടുവിടാന്ന്. അവർ രണ്ടും എപ്പോഴും വഴക്കാണെങ്കിലും ഈ അവസരത്തിൽ ചങ്കറും സത്യനെ കയറുക എന്ന് കണ്ടപ്പോൾ എനിക്ക് വിൽക്കാക്ക് സന്തോഷമായി. അവനക്ക് ഇങ്ങനെ വഴക്കാണെങ്കിലും അവസരത്തിന് ഇങ്ങനെ പോകുമ്പോൾ പേടി, അവനെ നോക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവൻ സത്യനോട് ഇക്ക പറയുകയും ചെയ്തു. നീ പറഞ്ഞില്ലടാ അവന് നിന്നെ ഇഷ്ടമല്ലെന്ന്, കണ്ടോ അവൻ നിന്നെ ശ്രദ്ധിക്കുന്ന കണ്ടോ എന്നൊക്കെ. സത്യന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു ചെറിയ കുപ്പി ഹാൻഡ് വാഷ് വേണമെന്ന് കുറേ ദിവസം കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇക്ക എറണാകുളത്തുനിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്ക പലതവണയായിട്ട് മറന്നു പോവുകയും മേടിച്ചുകൊണ്ട് കൊടുത്തില്ല. അപ്പോൾ ഈ സത്ത് ഇവിടെ ഒരു എന്താ സോപ്പ് ആൻഡ് ഹാൻഡ് വാഷ് എന്നൊക്കെ പറഞ്ഞൊരു അതിന് മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇക്കായി അവിടെ കയറ്റി, അവിടെ കയറ്റിയപ്പോൾ ഉള്ള എല്ലാ സാധനത്തിലും 300 രൂപയിൽ കൂടിയ സാധനങ്ങളെ അവിടെ ഉള്ളൂ. എല്ലാത്തിനും ഭയങ്കര ഇത് കുഞ്ഞൊരു ഹാൻഡ് വാഷ് ആട്ടോ, അതിന് 380 രൂപ. അപ്പോൾ ഇക്ക സത്ത് ഇത് വേണ്ട ഇവിടെ ഭയങ്കര മൊത്തച്ച് വേറെ നോക്കട്ടെ വേറെ മേടിച്ചിരാന്ന് പറഞ്ഞു. എന്നാലും സത്ത് ഓരോന്നും എടുത്തെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ചങ്കറൂന് എത്തുന്നില്ല അതെടുത്ത് നോക്കും. അപ്പോൾ ചങ്കറൂൻ ചോദിക്കുന്നു അത്തച്ചി കൊള്ളാമോ അത്തച്ചി നല്ലതാണോ എന്നൊക്കെ. കണ്ടോ ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഫ്ലോറിലെ വിസിറ്റ് കഴിഞ്ഞ് വീണ്ടും അടുത്ത എസ്കലേറ്റർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചങ്കറു എൻ്റെ കയ്യെ പിടിച്ചോണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്കയും സത്ത് ഫ്രണ്ട് ഇപ്പം വാ അമ്മക്കുടി വാ അമ്മക്കുട്ടി മുമ്പിൽ പോയി തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ ചങ്കറു ജസ്റ്റ് ഞാൻ ഇപ്പോൾ വരാം ഇപ്പോൾ വരാമെന്ന് കണ്ടോ. അവർ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഞാനപ്പോൾ അവരോടൊപ്പം എത്താനുള്ള ഓട്ടത്തിലാണ്. ഈ വീഡിയോ എടുത്ത് ഞാൻ എനിക്ക് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ കണ്ട് 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 പോകണം. പക്ഷേ ഇക്കായ്ക്ക് ഭയങ്കര ധൃതി, അയക്ക ഓടി 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 പോകും. ചങ്കറൂൻ്റെ പുതിയ ഷൂ ആട്ടോ മിന്ത്രയിൽ നിന്ന് മേടിച്ചത്, ഇക്കാടത്ത് ഓർഡർ ചെയ്ത് വിട്ട ഷൂ ആണ്. അതിൻ്റെ ആ ഫ്രണ്ട് സൈഡ് ഇളകി. അപ്പോൾ ഇക്ക എന്നെ വഴക്കുറയുവാ, കണ്ടോ നീ ഓർഡർ ചെയ്ത സാധനം കൊള്ളത്തിൽ ഇളകി പോയി കണ്ടോ ആദ്യമായിട്ട് ഇട്ടല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അത് ഞങ്ങളിങ്ങനെ പയ്യെ പയ്യെ താപ്പോട്ടിറങ്ങി. ഇപ്പം ഇക്കാണെ ഓടി, ഞാൻ പറഞ്ഞു ഇക്കാണെ ഓടി ഓടിയാണ് അത് കണ്ടത്. ഇക്ക ഇങ്ങനെ പോകും, ഇക്കായ്ക്ക് അതിനൊരു പുതുമയൊന്നുമില്ല. ഞാൻ നമ്മൾ നമ്മളിങ്ങനെ നോക്കി ഓരോ സ്ഥലം നോക്കി പയ്യെ പയ്യെ ഒന്നും വേണ്ടായെങ്കിലും ചുമ്മാ കണ്ട് കണ്ട് പോവുക എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം ഇഷ്ടം. മക്കൾക്ക് വന്നാൽ ഇഷ്ടം, പക്ഷേ ഇക്ക പറന്നു പോകും. അങ്ങനെ ഞങ്ങൾ താഴെ വന്നപ്പോൾ ലുലു ഡെയിലി നമ്മുടെ താഴെയുള്ള നമ്മുടെ ലുലു സൂപ്പർ മാർക്കറ്റുള്ള സംഭവമുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ സംഭവം ഇവിടെയും ഉണ്ട് കേട്ടോ. അതേ ഏകദേശം അതേ വലിപ്പത്തിൽ, സ്പേസിൻ്റെ എന്തോ കുഴപ്പം കൊണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി അതേ വലിപ്പത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറി. ബാക്കി വേറെ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറില്ല കേട്ടോ. മെയിനായിട്ട് കയറുന്നില്ല, സത്തിന് കുഞ്ഞ് ഹാൻഡ് വാഷ് മേടിക്കാനുള്ള. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സത്ത് വിൽക്കാനും ചങ്കറും കൂടെ സ്പീഡ് സ്പീഡ് നടന്ന് പോകണം. ചങ്കറൂന് ഞാൻ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ഇവർ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ശകലിൽ പിറകി പോകുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട പാഷൻ ഫ്രൂട്ട് കണ്ടോ, ഇത് മൂന്നാറിൽ വഴികളിൽ വെച്ച് വിൽക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്. ഇവിടെ എത്ര രൂപയ്ക്ക് വിൽക്കുന്ന അറിയാം. മൂന്നാറിൽ ടൂറിസ്റ്റുകളിൽ നിന്ന് ഭയങ്കര പൈസ മേടിക്കും, പക്ഷേ അതിന് വലിയ വിലയൊന്നുമില്ല. അങ്ങനെ സത്ത് നമ്മുടെ സത്തിൻ്റെ ആഗ്രഹം സാധിച്ചു. സത്തിൻ്റെ ചെറിയ എന്താ പോക്കറ്റ് ഹാൻഡ് വാഷ് കിട്ടി കേട്ടോ. അപ്പോൾ ഇക്ക അത് വേണം കിട്ടാതുകൊണ്ട് 4 എണ്ണം മേടിച്ചിട്ടുണ്ട്. ചങ്കറൂന് സത്തിന് 2 എണ്ണം വെച്ച്. പിന്നെ അപ്പോൾ സത്തിന് എന്താ സാനിറ്റൈസർ വേണമെന്നായി. അപ്പോൾ 2 സാനിറ്റൈസറും ചെറിയ കുപ്പി മേടിച്ചു. പിന്നെ കളറിൻ്റെ എന്തോ ഒരു പേര് സത്ത് പറഞ്ഞു, ഓയിൽ പ്ലാസ്റ്റർ വേണമെന്ന് പറഞ്ഞു. സത്തിനപ്പോൾ ഓയിൽ പ്ലാസ്റ്റർ വാങ്ങിച്ചു. പിന്നെ ഇവിടുത്തെ പശയെല്ലാം സത്ത് വെട്ടി ഒട്ടിച്ച് തീർത്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ചങ്കറൂന് പശയുടെ ആവശ്യം വന്നപ്പോൾ മുന്നിടേ നാം മേടിച്ച് പശ വെച്ച് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് 2 സൈസ് പശയുള്ളതുണ്ട്, അതൊരു പാക്കറ്റ് മേടിച്ചു. പിന്നെ സത്തിന് റെഡ് വെൽവെറ്റ് കുക്കീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലക്ഷ്യമാക്കി നോക്കി നടക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പിസ്തായും കാഷ്യൂനട്ടും വാങ്ങിച്ചായിരുന്നു. ഇത് മൊത്തം കുക്കീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇക്കാണെങ്കിൽ സത്ത് പറഞ്ഞ കുക്കീസ് മേടിക്കാൻ പോകും. ചങ്കറു ഇതിനിടയ്ക്ക് ഒരു കുക്കീസ് കാണിച്ചായിരുന്നു, ഇക്ക പക്ഷെ അത് മേടിച്ചില്ല. അപ്പോൾ ചങ്കറു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അത്തച്ചി ഞാൻ പറഞ്ഞു അത്തച്ചി മേടിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒക്കെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്തിനേ വലിയൊരു ലിസ്റ്റാണ്. അപ്പോൾ സത്തിൻ്റെ ലിസ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇക്ക പെട്ടെന്ന് അടുത്ത സെക്ഷനിലോട്ട് ഓടി ഓടി പോകും. ചങ്കറുവിൻ്റെ ലിസ്റ്റ് കേൾക്കാനുള്ള സാവകാശക്കൊക്കെ അവിടെ കിട്ടുന്നില്ല, അതാണ് സത്യം. ചങ്കറു ആ കളറ് കണ്ടിട്ട് പറഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഡേ അത് കണ്ടോ ചങ്കറു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പക്ഷേ ഇക്കത് വാങ്ങിച്ചില്ല. ഇതാണ് റെഡ് വെൽവെറ്റ് കുക്കീസ്. റെഡ് വെൽവെറ്റ് കുക്കീസിന് നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ലുലുവിയിൽ നിന്ന് നമ്മൾ മൂന്നാർ പോയപ്പോൾ അറബി മേടിച്ചു, സത്യത്തിന് ഇഷ്ടപ്പെട്ടു. അതപ്പോൾ സത്യത്തെ എവിടെ നിന്നാണ് തിരക്കി വെച്ചിരുന്നു. ഇത് മിക്സ് യുവർ ഓൺ സലാഡ്. മിക്സ് യുവർ ഓൺ സലാഡിൻ്റെ അകത്തുനിന്ന് ഇക്ക മക്ക് കോണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കോണ് ഫ്രഷ് കോൺ ഇങ്ങനെ മേടിച്ചു കേട്ടോ. നമുക്കിഷ്ടമുള്ളതിന് അത്രയും സ്പൂണിലെടുത്തിട്ട് അവിടെ തൂക്കിയിട്ട് നമ്മൾ പ്രൈസ് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഇക്ക ഇങ്ങനെ കെറ്റിലും കുറേ സംഭവങ്ങളൊക്കെ നോക്കി. പിന്നെ ഫിഷൊന്നും നമുക്ക് വേണ്ടായിരുന്നു, ജസ്റ്റ് നമ്മൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതുണ്ട്. അപ്പോൾ അവിടെ ഈ ബോട്ട് പോലെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഫിഷ് ആ ഫിഷ് മാർക്കറ്റ് ഒരു ബോട്ടിൽ ഫിഷ് വിൽക്കാൻ വെച്ചേക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
പിന്നെ അവിടെ ഫിഷ് മേടിച്ചുകൊണ്ട് പോകാനുള്ള തെർമോക്കോളിൻ്റെ ഒരു കവറുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയ പണ്ടത്തെ നമ്മുടെ അടുത്ത് പണ്ട് ആൾക്കാർ പണിക്ക് പണിക്കാർ വരുമ്പോഴേ വീട് പണിക്കാരെ കയറുമ്പോൾ കൊണ്ടുവരുന്ന കവർ പോലത്തെ കവർ, എനിക്ക് അതാ കവറല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇക്ക വണ്ടി കയറിട്ട് എന്നോട് പറഞ്ഞു, നീ എന്താ അത് അങ്ങനെ പറഞ്ഞത്, ആ തെർമോക്കോളിൻ്റെ കവറാണ്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, എനിക്ക് അത് വിശ്വസിച്ചത് മേടിച്ചില്ല, വിശ്വസിച്ചാണോ അറിയത്തില്ല, എനിക്കത് മേടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഫോറന്മാരിലെ ചുറ്റിക്കറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ എന്താ ത്രീ ലെയറോ എന്താ ടവറോ എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇങ്ങനത്തെ പാർക്കിങ്ങിന്. അപ്പോൾ ആ പാർക്കിങ്ങിന് ഇറങ്ങി നമ്മൾ പി ത്രീയിൽ നിന്ന് പി ടു ഇ വന്ന് ഇനി പി വണ്ണി വരും, പിന്നെ പി സീറോ വരും. അങ്ങനെ നമ്മൾ ഫോറം മാളൊക്കെ കണ്ടിട്ട് ഇറങ്ങി. ഫോറം മാളൊക്കെയുള്ള ലുലു മാളിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലുലുവിൻ്റെ അത്രയും തിരക്കുണ്ട്. ലുലുവി ഇപ്പോൾ തിരക്ക് കുറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അത്രയും തിരക്കുണ്ട്, സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷോപ്പിംഗ് അവിടെ നടത്താം. നമ്മൾ ഒരു ഷോപ്പിംഗ് മാത്രമേ കയറിയുള്ളൂ, അതിനെ നിങ്ങളെ കാണിച്ചു. അപ്പം നമ്മൾ അവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരിക കേട്ടോ. ഇവിടെ വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ആൾക്കാർ അവിടെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ തന്നെ വണ്ടി കയറ്റി വെച്ചുകൊണ്ട് പോകും. അപ്പം മേലെ ഇവരെ ലിഫ്റ്റ് സാധനം കയറ്റിക്കൊണ്ട് പോകണ്ടല്ലോ. ഞങ്ങൾ ഫോറൻ മാളിൽ കയറിയപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു, പക്ഷേ ഫോറൻ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി കണ്ടോ. ഇതാണ് ഫോറം മാൾ. ഫോറം മാളിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചു തോടൊക്കെ ഉണ്ടോ, അതിൻ്റെ ഏകദേശം വെള്ളമായി. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പോയത് കണ്ടോ. അത് മാളിൻ്റെ എൻട്രി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഫോറൻ മാളിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ ആലപ്പുഴ സൈഡ് നമുക്ക് പത്തനംതിട്ടയ്ക്ക് വരാം. ഫോറം വരണം കാണണം കേരളം കണ്ടോ, അതാണ് അവരുടെ ഒരു വാക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴയായി കണ്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ. See you.